ഇന്നലത്തെ ക്ലാസ്സിലെ അഗ്ഡുവീക്കത്തെ കുറിച്ച് സാറ് പറഞ്ഞത് നന്നായിരുന്നു അല്ല സാറേ ഈ അസുഖം എന്ത് കാരണം കൊണ്ടാ വരുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടിൽ പശുവിനെ വളർത്തുന്നതാണ് അഗ്ഡുവീക്കം വരാനുള്ള പ്രധാന കാരണം മറ്റൊരു കാരണം പാൽ മുഴുവനായും കറന്നെടുക്കാതെ നിർത്തുന്നതാണ് പിന്നെ തള്ളവിരൽ മടക്കിയുള്ള അശാസ്ത്രീയമായ കറവ രീതിയും അഗ്ഡുവീക്കം വരാൻ കാരണമാകും ഓഹോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അഗ്ഡുവീക്കം വരുന്നത് കുറയല്ല നമുക്ക് നിയന്ത്രിക്കാനാവൂ അല്ലേ ഡോക്ടർ മറ്റെന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാനാവൂ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പറവയ്ക്ക് തൊട്ട് മുൻപും ശേഷവും അകിടും മുലക്കാമ്പുകളും അണുനാശിനി ഉപയോഗിച്ച് കഴുകണം പിന്നെ ഒരു മാർഗം പശു ചെനയിലായിരിക്കുമ്പോൾ മുലക്കാമ്പിൽ മരുന്ന് നൽകുന്ന ഡ്രൈ കൌ തെറാപ്പിയാണ് ഇത് അകിടുവീക്കം വരാതിരിക്കാനുള്ള ഫലപ്രദമായ ഒരു മുൻകരുതലാണ് സാറിനെ കണ്ടതുകൊണ്ട് രണ്ട് ലാഭമുണ്ടായി ബസ് കാശും ലാഭിച്ചു വിലപ്പെട്ട കുറെ അറിവും ലഭിച്ചു